ചില ജീവിതങ്ങൾ കഥകൾക്കും അപ്പുറമാണ്. ഓരോ വാക്കുകളിൽ പോലും ഉള്ളു നീറുന്ന വേദന നമുക്ക് തരുന്നവ. നമ്മുടെ ജീവിതങ്ങൾ ഒന്നും അല്ലാതാക്കി മാറ്റുവാൻ അത്തരം ജീവിതങ്ങൾ നിമിഷ നേരം മതി. അത്തരത്തിലുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. ഒരു അമ്മയും മരണത്തെ ജയിച്ച മോളും. ഒരു ജീവിതം അവസാനിപ്പിക്കാനും വലിച്ചെറിയാനും മനുഷ്യന് അത്രയും പോകുന്ന ഒരു ജന്മം ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവുമോ എന്നത് സംശയമാണ്. എല്ലാം എളുപ്പമാണ് മനുഷ്യന്. എന്തിനോ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് അവർ. എല്ലാം തീർന്നെടുത്തു നിന്ന് ജയിച്ചു കാണിക്കാൻ, ജീവിച്ചു കാണിക്കാൻ ചിലരെ മാറ്റിവെക്കും കാലത്തിൻ്റെ തിരിശേഷിപ്പുകളെ. അങ്ങനൊരു അമ്മയിൽ നിന്ന് ഞാൻ തുടങ്ങാം. 25 വർഷം പിന്നിലേക്കൊന്ന് പോവാം. ഒരു സർക്കാർ ആശുപത്രിയിൽ അനിയത്തിയുടെ കുഞ്ഞിനെ കാണാനായിട്ട് പോയൊരമ്മ അവിചാരിതമായി കുറച്ച് പേര് ശവക്കോട്ടയിലേക്ക് തിരക്കിട്ട് പോകുന്നതായി കണ്ടു. എന്തോ അസ്വാഭാവികത അനുഭവപ്പെട്ട ആ അമ്മ എന്താ കാര്യമെന്നറിയാൻ അവരുടെ പിറകെ പോയി. അക്കൂട്ടത്തിൽ ഒരാളോട് കാര്യമെന്താണെന്ന് തിരക്കി. ഒരു കുഞ്ഞിനെ മറവ് ചെയ്യാൻ പോവുകയാണെന്ന് അറിഞ്ഞു. ആ വാർത്ത വലിയൊരു നോവായിട്ടാണ് ആ അമ്മയുടെ കാതിൽ പതിച്ചത്. ആ കുഞ്ഞിനെ ഒരു നോക്ക് കാണാതെ തിരിച്ചു പോരാൻ അവർക്കായില്ല. കൂടെ നിന്നവരെ വകഞ്ഞു മാറ്റി മുന്നോട്ട് ചെന്നപ്പോൾ അവർ കണ്ടത് ഒരു ചെറിയ കുഴിയിൽ ഇറക്കി കിടത്തിയിരിക്കുന്ന ജീവനുള്ള ഒരു കുഞ്ഞിനെയാണ്. കാലിന് സ്വാധീനമില്ലാത്ത ആ കുഞ്ഞിനെ അച്ഛനും അമ്മയും തന്നെയാണ് മറവ് ചെയ്യാൻ അവരെ ഏൽപ്പിച്ചത്. മണ്ണ് പുരണ്ടു കിടക്കുന്ന ആ ചോരക്കുഞ്ഞിനെ അങ്ങനെ ഉപേക്ഷിച്ചു പോരാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. തനിക്ക് ആ കുഞ്ഞിനെ തരുമോ എന്ന അമ്മ ചോദിച്ചപ്പോൾ ആദ്യം തരില്ലെന്ന് പറഞ്ഞെങ്കിലും പിന്നീട് പണം നൽകിയാൽ തരാമെന്ന് അവർ സമ്മതിച്ചു. കയ്യിലുണ്ടായിരുന്ന 200 രൂപ അവർക്ക് നൽകി ആ കുഞ്ഞിനെ വാങ്ങി. ചുറ്റും കൂടിയിരുന്നവർ അമ്മയെ പിന്തിരിപ്പിക്കാൻ നോക്കിയെങ്കിലും കുഞ്ഞിൻ്റെ ചിരിച്ച മുഖം ആ വാക്കുകളൊന്നും അമ്മയുടെ ചെവിയിലേക്ക് എത്തിച്ചില്ല. കാരണം എല്ലാവരും കണ്ട ആ വൈകല്യത്തിന് പകരം ആ ചിരിയാണ് അവരുടെ മനസ്സിൽ നിറച്ചത്. വർഷങ്ങൾക്കിപ്പുറം വീൽ ചെയറിലിരിക്കുന്ന മകളുടെ മുന്നിൽ വെച്ച് ഈ കഥ പറയുമ്പോഴും ആ ചിരി മുഖത്ത് മായാതെയുണ്ട്. ഇനി പറയാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക് വന്ന് മൂന്നാമതൊരാളെക്കുറിച്ചാണ്. ഗോപാലകൃഷ്ണൻ പത്മനാഭ പിള്ളൈ. ഈ പേര് കിട്ടാൽ നിങ്ങൾക്ക് ആളെ മനസ്സിലാവാൻ സാധ്യതയില്ല. 2 വർഷം മുന്നേ മാധ്യമങ്ങൾക്ക് മുന്നിൽ ക്രൂശിക്കപ്പെട്ട ഒരു മുഖമുണ്ട്. ദിലീപ് എന്ന ജനപ്രിയ നായകൻ. സ്റ്റാർ വാല്യൂ കൂട്ടാനും ഹൈപ്പുകൾ നേടിയെടുക്കാനും മത്സരിക്കുന്ന ഇക്കാലത്ത് ചെയ്ത നന്മകൾ മറച്ചു വെക്കുന്ന ഒരു മനുഷ്യൻ. ഇന്ന് ആ അമ്മയും മോളും ഒരു കൂരയ്ക്ക് കീഴിൽ സന്തോഷത്തോടെ സുരക്ഷിതരായി കഴിയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഞാൻ നേരത്തെ പറഞ്ഞ ക്രൂശിക്കപ്പെട്ടവൻ്റെ മുഖമാണ്. അവരിന്നും ദൈവത്തെപ്പോലെ കാണുന്ന അദ്ദേഹത്തിൻ്റെ മുഖം. സൂര്യ TV സംപ്രേഷണം ചെയ്യുന്ന അരം പ്ലസ് അരം കിന്നരം എന്ന പരിപാടിയിലൂടെയാണ് ഈ അമ്മയുടെയും മോളുടെയും ജീവിതം നമ്മളിലേക്ക് എത്തുന്നത്. ദിലീപ് എന്ന നടനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവാം, വെറുക്കുന്നവരുമുണ്ടാവാം. പക്ഷേ ഈ ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ തോന്നിയ ഒറ്റ കാര്യമുണ്ട്. സല്യൂട്ട് ദിലീപ് ഏട്ടാ, വി ലവ് യു. പ്രസ് ദി ബെൽ ഐക്കൺ ഓൺ ദി YouTube ആൻഡ് നെവർ മിസ് അനദർ അപ്ഡേറ്റ്.